തോളിൽ നീ ഏറിയാൽ മാറിത് ഹലോ എവറി വൺ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. സോ ഇന്നത്തെ വീഡിയോ ഒരു സ്കൂൾ ടൈം വ്ളോഗാണ്. സ്കൂൾ ടൈം വ്ളോഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്കൂൾ ടൈം തൊട്ട് ഈവനിങ് വരെയുള്ള കുറച്ച് കുറച്ച് ക്ലിപ്സ്. ഫുൾ ടൈം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടൈമോ സാഹചര്യമോ ആയിരിക്കില്ല, ബിക്കോസ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്താൽ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോകും. അപ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലും വർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കുറച്ച് ക്ലിപ്സാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ മോർണിംഗ് റൂട്ടീനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ബസ്സിൽ സ്കൂളിലേക്ക് പോയി. ബസ്സിലാണെങ്കിൽ നല്ല ഇടിവെട്ട് പാട്ടും അതുപോലെ തന്നെ ഭയങ്കര കുലുക്കുമൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ വൈബടിച്ചിരുന്ന് നേരെ സ്കൂളിലെത്തി. ഈ സ്കൂളിലിപ്പം നമ്മൾ ഞാനിപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. സോ നമുക്ക് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ ഭാഗം പഠിപ്പിക്കുമ്പോഴും അതിൻ്റേതായ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നതും കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ മൊഡ്യൂളും വീഡിയോ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനലിലേക്ക് ഒരു കണ്ടൻറ്റ് ആകുമല്ലോ എന്ന് ഓർത്താണ് ഞാനിപ്പോൾ ഇന്ന് ഇതൊരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ രാവിലത്തെ സെക്ഷനിൽ നമ്മൾ ക്ലാസ്സിലിരുന്ന് അവർക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു പഠിപ്പിച്ചു. നെക്സ്റ്റ് ഉച്ച കഴിഞ്ഞിട്ട് ഒരു സെഷനിൽ അവർക്ക് നേച്ചർ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നേച്ചർ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗ്രൗണ്ടിൽ തന്നെ ഒരു വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പിലുണ്ട്. ഇതിന് മുന്നത്തെ സ്കൂൾ വ്ളോഗ്സിലൊക്കെ ഞാൻ ഈ ഒരു ഏരിയ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഒരു പാർക്ക് പോലെ നല്ല ഇരിക്കാനും ഗ്രീൻ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ഏരിയ ആണ്. അവിടെ ഇരുന്ന് പഠിക്കാനും ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാം അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് നേച്ചറലി തിങ്സ് ആയിട്ടുള്ള, അതായത് നേച്ചറിൽ കാണപ്പെടുന്ന ഐറ്റംസിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതാണ് ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത്. അങ്ങനെ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഐറ്റംസ്, അതായത് മരം, ചെടി, പൂവ്, അങ്ങനെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് വാക്കുകൾ കുട്ടികളെ കൊണ്ട് തന്നെ കണ്ടെത്തി ഏൽപ്പിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ നേരെ ക്ലാസ്സിൽ കയറ്റി. അപ്പോൾ അത്രയാണ് ഈ ഒരു സ്കൂൾ ടൈം വ്ളോഗ്, അതായത് മോർണിംഗ് ടു ഈവനിങ് ഉള്ള കാര്യങ്ങൾ. കൂടുതൽ നമുക്ക് സ്കൂൾ ടൈം ആയതുകൊണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യമോ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ കണ്ട ആ ഒരു ക്ലിപ്സ് ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ചേരാ